ചൈനയിലെ രണ്ട് മൂന്ന് നാല് പ്രോവിൻസുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ ദുഷ്ടജന്മങ്ങളാണ്. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ. പക്ഷേ ചൈന കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. മനുഷ്യത്വം ഇല്ലാതെ തന്നെയാണ് ഇവരോട് പെരുമാറുന്നത്. ഇവരുടെ കിഡ്നിയും ഇവരുടെ ഹാർട്ടും ഒക്കെ എടുത്തിട്ട് ചൈനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തരക്കേടുമില്ല. ഇവരെ അടിച്ചൊതുക്കാൻ അതൊരു വഴിയേ ഉള്ളൂ. പക്ഷേ ചൈനയിലായതുകൊണ്ട് ലോകത്തിൽ ആരും മിണ്ടില്ല. ഇന്ത്യയിൽ വല്ലതും ആയിരുന്നെങ്കിൽ കാപ്പന് വേണ്ടിയിട്ടും മൈഷാ സുൽത്താനയ്ക്ക് വേണ്ടിയിട്ടും എല്ലാ തീവ്രവാദികൾക്കും യാക്കൂബ് മേമനും വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങൾ പ്രതികരിക്കും. ചൈനയായതുകൊണ്ട് ഒരു അക്ഷരം മിണ്ടണില്ല. പക്ഷെ ഇപ്പോൾ യു എൻ ഒയിൽ ഒരു പ്രമേയം വന്നു, ചൈന മനുഷ്യത്വപരമായിട്ട് അവരോട് പെരുമാറണമെന്ന്. ചൈനയോടാണ് ഇവർ പറയുന്നത് ചൈന കേൾക്കാൻ പോണത്. പന്നിയോട് വല്ലതും പറഞ്ഞാൽ, പോത്തിനോട് വല്ലതും പറഞ്ഞാൽ പിന്നെയും അത് കേൾക്കും. ചൈന കേൾക്കാൻ പോവല്ലേ. ഏതായാലും 10-44 പേരാണ് വോട്ടിടാനുണ്ടായിരുന്നത്. അതിൽ 10-20 പേരും മാറി നിന്നു. 7 പേരോ മറ്റോ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ആ പ്രമേയം പരാജയപ്പെട്ടു. ഇന്ത്യ മാറി നിന്നു. ഒവൈസിയെ പോലെയുള്ള രാഷ്ട്രദ്രോഹികൾ, പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതൊക്കെ അകത്തായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നും സാധിക്കില്ല. പ്രതികരിച്ചാൽ പിന്നെ എവിടെയാണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രതികരിച്ചില്ല. SDPIയും വലുതായിട്ട് പ്രതികരിച്ചില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയിലുണ്ടോ പുറത്താണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ 4-ാം ക്ലാസ് പഠിച്ച വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏത് വാക്കാ വായിന്ന് വരണേന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ബാക്കി പലർക്കും പ്രതികരിക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സാംസ്കാരിക നായകളാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ട് കുറയ്ക്കാറില്ല. വടക്കോട്ട് നോക്കി കുറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇങ്ങോട്ട് നോക്കി കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പല സംഭവങ്ങളും നടന്നപ്പോഴത്തേക്കും ഭാരതം ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന മനുഷ്യത്വപരമരഹിതമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പ്രമേയം വന്നപ്പോൾ ഇന്ത്യ മാറി നിന്നതിനെതിരെയാണ് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം. 1-2 കഴുതപ്പുലികളിൽ നിന്ന് വന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചത് എന്താറിയോ? വളരെ ക്ലീനാണ്. ആ പ്രമേയം പരാജയപ്പെടുമെന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അത് പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ പരാജയപ്പെടുന്ന ഒന്നിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മാറി നിൽക്കുകയും ചെയ്തു. എന്നിട്ട് 2-3 മണിക്കൂറിനകം ചൈനയ്ക്ക് ഭാരതം ഒരു ശക്തമായ നിർദ്ദേശം കൊടുത്തു. ലോകത്തിലെ ഏത് രാജ്യത്തിലും മനുഷ്യത്വരഹിതമായിട്ട് മറ്റു മനുഷ്യരോട് ആര് പെരുമാറിയാലും അത് പ്രതിഷേധാർഹമാണ്. അവർക്ക് അവകാശപ്പെട്ട മനുഷ്യത്വ മൂല്യങ്ങൾ കൊടുക്കുക തന്നെ വേണം. ചൈന അത് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് കൊടുക്കുക തന്നെ വേണം. ചൈന അത് കൊടുത്തില്ലെങ്കിൽ ചൈനയ്ക്ക് ലോക വേദികളിൽ സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. അവിടെ ഏത് വിഭാഗക്കാർക്കും ചൈനയിൽ ഒരേ രീതിയിലുള്ള അവസരം കൊടുക്കലാണ് 21-ാം നൂറ്റാണ്ടിലെ മാനുഷികമായ വീക്ഷണങ്ങളും മൂല്യങ്ങളും എന്നും പറഞ്ഞ് കലക്കനായിട്ട് ഒരു നിർദ്ദേശം ചൈനയ്ക്ക് കൊടുത്തു. അത് ലോകമെമ്പാടും ശ്രദ്ധിച്ചു. തോറ്റ പ്രമേയം എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. റിജക്റ്റ് ചെയ്യപ്പെട്ട പ്രമേയം എന്താണെന്ന് ആർക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. റിജക്റ്റ് ചെയ്ത പ്രമേയത്തിന് വേണ്ടി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ വോട്ടും ഏതാണ്ട് നമ്മുടെ പിണറായിയുടെ വിദേശ സഞ്ചാരം പോലെ ആകുമായിരുന്നു. ഒരു പ്രയോജനം ഇല്ലാത്ത കള്ളത്തരമാകുമായിരുന്നു. പക്ഷെ വോട്ട് ചെയ്തില്ല. അത് തോറ്റാലും ഇന്ത്യക്ക് ഉത്തരവാദിത്വമില്ല. ജയിച്ചാലും ആ പ്രമേയം പാസ്സായാലും ഇന്ത്യക്ക് ബാധകമല്ല. പ്രമേയം പാസ്സായില്ലെങ്കിലും ഇന്ത്യക്ക് ബാധകമല്ല. ഇന്ത്യ അത് അതിനു വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടില്ല. ചൈനയുടെ കൂട്ടത്തിൽ മാറി നിന്നു. പക്ഷെ പുറത്തു വന്ന് ലോകം മുഴുവനും കേൾക്കെ, ജനങ്ങൾ മുഴുവനും കേൾക്കെ, വൻ വിജയത്തോടുകൂടി ചൈനയെ ലോകത്തിൻ്റെ മുമ്പിൽ കരിവാരി തേക്കാൻ കിട്ടിയ അവസരം ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഇതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഈ എല്ലാവരുടെയും കൂട്ടത്തിലുള്ള പ്രമേയത്തെക്കുറിച്ച് കാണാനും കേൾക്കാനും ആർക്കും സാധിക്കില്ല. എന്താ പ്രമേയം എന്ന് പോലും ആർക്കും പറഞ്ഞോടാം. പക്ഷേ ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. വളരെ കൃത്യമായിട്ട് അറിയാം. അനുകൂലിച്ചവർക്കും മാറി നിന്നവർക്കും എതിർത്തവർക്കും എല്ലാവർക്കും അറിയാം ഇന്ത്യ പറഞ്ഞത് എന്താണ്, എന്തിനങ്ങനെ പറഞ്ഞു, അതിൻ്റെ പ്രയോജനം എന്ത്. അതാണ് ദേ അവിടെ കിടക്കുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ ബോധമില്ലാതെ, ശരിക്കു പറഞ്ഞാൽ ഇതുങ്ങൾക്ക് ബോധം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താറിയാമോ? ദൈവം തന്നിരുന്ന അവയവം ഉപയോഗിച്ച് ആ സൃഷ്ടി നടത്തുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗം ചെത്തിക്കളഞ്ഞു. അപ്പോൾ പിന്നെ ഈ പുറത്തേക്ക് വരുന്ന ഓരോന്നും മുക്കാൽ ഭാഗം ഇല്ലാതെയാണ് വരുന്നത്.
പിന്നെ അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിനെതിരെ, ഇത് സത്യമാണോ നുണയാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഏതാണ് എഫക്റ്റീവ് ഏതാണ് ഇനഫക്റ്റീവ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് വല്ലതും വേണ്ടേ? ചാവാനും കൊല്ലാനും ഉള്ള അവയവങ്ങൾ പൊത്തി പിടിച്ചിട്ട് ചാവേറാവാനും ഒക്കെ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്തു, ചൈനയ്ക്ക് ഇട്ട് വെച്ചും കൊടുത്ത്, ലോകം അത് ശ്രദ്ധിച്ചു, കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിച്ചു. കൂട്ടത്തിലിരുന്നുകൊണ്ട് ഒച്ച എടുക്കാതെയോ ഒച്ച എടുത്തിട്ടോ പ്രയോജനമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രണാമം.